നമസ്കാരം. നാളെ മുതൽ വേണമെങ്കിൽ സംസ്ഥാന മന്ത്രിസഭാ യോഗം പുതുപ്പള്ളിയിൽ ചേരാം. കാരണം മുഖ്യമന്ത്രിയും 15 മന്ത്രിമാരുമാണ് നാളെ മുതൽ പുതുപ്പള്ളിയിൽ ക്യാമ്പ് ചെയ്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. നേരത്തെ തീരുമാനിച്ചിരുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അധിക സമയം ഒരുപാട് ദിവസങ്ങൾ മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടതില്ല. അത് തൃക്കാക്കരയെ ഓർമ്മിപ്പിക്കും. തൃക്കാക്കര നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും MPമാരും നേതാക്കന്മാരും എല്ലാം തമ്പടിച്ച് പ്രചരണം നടത്തി വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചരണം നടത്തിയെങ്കിൽ പോലും അവിടെ ദയനീയമായി ഇടതു മുന്നണി പരാജയപ്പെടുകയായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഏതായാലും പുതുപ്പള്ളിയിലെ വിജയം അത്ര ഉറപ്പല്ലാത്ത സ്ഥിതിക്ക് ഈ മുഖ്യമന്ത്രി മന്ത്രിമാരും കൂടെ വീണ്ടും ഒരു തൃക്കാക്കര കൂടി ആവർത്തിക്കേണ്ട എന്ന് കരുതിയായിരിക്കാം നേരത്തെ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ആദ്യം മുഖ്യമന്ത്രി ഒരു ദിവസം മാത്രം സന്ദർശനം നടത്തും, അവിടെ പരിപാടികളിൽ പങ്കെടുക്കുമെന്നായിരുന്നു തീരുമാനത്തിൽ. പിന്നെ രണ്ട് ദിവസമായി, പിന്നീട് അത് ഇപ്പോൾ 3 ദിവസമായി. അതുപോലെ മണ്ഡലത്തിലുടനീളം അവിടെ ഗൃഹ സദസ്സുകളും മറ്റൊക്കെ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഇടതു മുന്നണി. അപ്പോൾ അവിടെ എത്തുന്ന ആ മന്ത്രിമാർ അവിടുത്തെ ആളുകളുമായിട്ടെല്ലാം സംസാരിച്ച് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നാട്ടുകാരെ അവിടുത്തെ പുതുപ്പള്ളിയിലെ വോട്ടർമാരെ ബോധവൽക്കരണം നടത്താനും മറ്റുമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഗൃഹസദസ്സുകളും മറ്റും സംഘടിപ്പിക്കുന്നത്. വി ശിവൻകുട്ടി, അഹമ്മദ് തേവർകോവിൽ, കെ കൃഷ്ണൻകുട്ടി, ജെ ചിഞ്ചിറാണി, കെ ബിന്ദു എന്നീ മന്ത്രിമാർ ഒഴികെയുള്ള ബാക്കി മുഴുവൻ മന്ത്രിമാരും നാളെ മുതൽ പുതുപ്പള്ളിയിലായിരിക്കും. ഈ മന്ത്രിമാർ മാത്രമായിരിക്കും ഒരുപക്ഷെ തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് ഇവിടുത്തെ ഭരണപരമായ കാര്യങ്ങളും മറ്റും നിയന്ത്രിക്കേണ്ടത്. മാത്രവുമല്ല, ഓണക്കാലമാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും സർക്കാർ ജീവനക്കാരുടെ വിഷയങ്ങളുണ്ട്, സാധാരണക്കാരുടെ പ്രശ്നങ്ങളുണ്ട്, KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല എന്നുള്ള വിഷയമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട് ഈ സർക്കാർ നട്ടം തിരിയുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയും 15 മന്ത്രിമാരും കൂടെ ചേർന്ന് പുതുപ്പള്ളിയിലെത്തി പ്രചരണം നടത്തുന്നത് എന്നുള്ളത് സാധാരണ ജനങ്ങളുടെ വിഷയത്തെ ഇവരത്ര നിസ്സാരമായി കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ 2 പൊതുപരിപാടികൾ 24-ലാണ്. തുടർന്ന് 30 സെപ്റ്റംബർ 1 തീയതികളിൽ 6 പൊതുയോഗങ്ങളിൽ കൂടി മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ 1 പഞ്ചായത്തിൽ 1 പരിപാടി എന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം. വികസന സന്ദേശ സദസ്സ് എന്ന് പേരിട്ടിരിക്കുന്ന സംവാദ പരിപാടികളിലാണ് മന്ത്രിമാർ പങ്കെടുക്കുന്നത്. ഏതായാലും മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം കൂടെ ചേർന്ന് നാട്ടുകാർക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകുക എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പുതുപ്പള്ളിയിലെ വോട്ടർമാർ. തങ്ങൾക്ക് പരാജയം ഉറപ്പാണെന്നും അതുകൊണ്ട് ആ മണ്ഡലത്തിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നും പോകേണ്ടതില്ല എന്നുമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരം ഉയർന്നു എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ പോയി പ്രചരണം നടത്തുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. അന്നൊക്കെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഒരു ദിവസമോ മറ്റോ പോയി അല്ലെങ്കിൽ 1-2 ദിവസം പ്രചരണം നടത്തും. ഇതുപോലെ വീട് വീടാന്തരം കയറി ഇറങ്ങി വീണ്ടും ഒരു തൃക്കാക്കര മോഡൽ ആവർത്തിക്കാനുള്ള ഇടതുമുന്നണിയുടെ നീക്കം വളരെ വിചിത്രമായി തോന്നുന്നു. കാരണം പരാജയപ്പെട്ടാലും അത്യാവശ്യം നല്ല വോട്ട് നേടി പരാജയപ്പെടാം എന്നുള്ള ഒരു ചിന്തയിലാണോ ഇടതുമുന്നണി പ്രവർത്തകർ അല്ലെങ്കിൽ ഇടതുമുന്നണി നേതാക്കൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോട്ടയം ജില്ലക്കാരനായ കോട്ടയത്തിൻ്റെ മന്ത്രിയായ VN വാസവനാണ് ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ ഗൃഹ സദസ്സുകൾക്കെല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്നത്. വികസന സദസ്സുകൾ, അതായത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് ഇത്രയും കാലമായിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടിയില്ല. കാരണം ഈ സർക്കാർ പിണറായി സർക്കാരിൻ്റെ 2ാം പിണറായി സർക്കാരാണ്. ഇപ്പോൾ ഏതാണ്ട് 7.5 വർഷത്തോളമായിരിക്കുന്നു പിണറായി മുഖ്യമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം 2 സർക്കാരുകളുണ്ട്. പക്ഷേ ഇതിലെ വികസന പ്രവർത്തനം എവിടെ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇനി മന്ത്രിമാർ ഒന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. കഴിഞ്ഞ ദിവസം 1ാം പിണറായി മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ നടത്തിയ വിമർശനം ഈ സന്ദർഭത്തിലാണ് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഈ പുതിയ മന്ത്രിസഭയിലെ ആളുകൾ കൊണ്ടുപോകുന്നതിനെതിരെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. KB ഗണേഷ്കുമാർ MLA നേരത്തെ ഈ ഒരു നിലപാടിനോട് ശക്തമായി ഉപയോഗിച്ചിരുന്നു. എന്തായാലും ഈ വിമർശനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ പ്രചരണം നടത്താൻ എത്തുന്നത്.